ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്ക് ഡിസൈൻ ആണ് കേട്ടോ. ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്ക് ഡിസൈൻ ആണ്. 1.5 ഇഞ്ചിൻ്റെ 2 ടിന്നിലായിട്ടാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം 1 കിലോൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് 2 6.5 ഇഞ്ചിൻ്റെ ടിന്നിലേക്ക് വെച്ചു. എന്നിട്ട് അതിൽ ഒരു കേക്ക് 2 ലെയറായിട്ടും 1 ടിന്നിലുള്ള കേക്ക് 3 ലെയറായിട്ടും കട്ടിട്ടിട്ട് അങ്ങനെ ടോട്ടൽ 5 ലെയറായിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ നോർമലി ടോൾ കേക്കെല്ലാം ബേക്ക് ചെയ്യുന്നത് 2 6 ഇഞ്ചിൻ്റെ ടിന്നിലായിട്ടാണ്. അപ്പോൾ കസ്റ്റമർക്ക് ഭയങ്കരമായിട്ട് ടോളായിട്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ 6.5 ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തിട്ട് 5 ലെയറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലും കുറച്ചും കൂടി ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ 6 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തിട്ടുള്ള കേക്കിൻ്റെ പുറത്തേക്കായിട്ട് ഇതുപോലെ പിങ്ക് കളറിലുള്ള ക്രീമാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഐസ് മാജിക്കിൻ്റെ ഇലക്ട്രിക് പിങ്കും പിന്നെ ഷെഫ് മാസ്റ്ററിൻ്റെ നിയോൺ ബ്രൈറ്റ് പിങ്കും കൂടി ഓരോ ഡ്രോപ്പ് വീതം ഇട്ടിട്ടാണ് ഈ ഒരു കളർ പിങ്ക് ഷെയ്ഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കേക്കിൽ ഫുള്ളായിട്ട് ഇതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗവും ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കണം. അപ്പം കേക്കിൻ്റെ ബേസിലായിട്ട് ഇതുപോലെ കുറച്ച് ക്രംസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആദ്യം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വലിയ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഇത് ഇങ്ങനെ സൈഡ് സ്ക്രാപ്പ് ചെയ്യുന്ന സമയത്തേക്ക് കേക്കിൻ്റെ ക്രംസ് എല്ലാം ആയിട്ട് അത് വീണ്ടും കേക്കിലേക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് ബേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ട സ്റ്റെപ്പാണത്. അപ്പോൾ ടോൾ കേക്കെല്ലാം ആകുന്ന സമയത്ത് ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് സമയം അല്ലെങ്കിൽ ഓവർ നൈറ്റ് ഫ്രിഡ്ജിലെല്ലാം വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ക്രം കോട്ട് ചെയ്ത് വെച്ച കേക്കാണ്. എൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് ബാക്കി ഐസിങ് ചെയ്തെടുക്കുന്നത്. ക്രം കോട്ട് ചെയ്തിട്ട് കേക്ക് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വെച്ചാൽ അത് ഐസിങ് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാ വലിയൊരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ സ്മൂത്ത് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഭാഗത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ ക്രീം എല്ലാം കുറവുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ആക്കിയെടുക്കാം. ഇനി കേക്കിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഐസിങ് നൈഫ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഷാർപ്പ് എഡ്ജസ് വരുത്താണ്ട് ഈ ഒരു രീതിയിൽ തന്നെ വെക്കാനാണ്. ഇങ്ങനെയായിരിക്കും കേക്ക് കുറച്ചും കൂടി രസമുണ്ടാവല്. ഇനി കുറച്ച് വൈറ്റ് സ്പ്രിങ്കിൾസ് എടുത്തിട്ടുണ്ട്, ഷുഗർ ബോൾസ്. ഇനി ഇത് കേക്കിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും ചെറിയ സൈസിലുള്ള ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുത്തത്. ഇത് കുറച്ചൊരു മീഡിയം സൈസിലുള്ള ടൈപ്പ് ഷുഗർ ബോൾസ് ആണ്. ഇത് ഇനി ആ ഒരു ചെറിയ ഷുഗർ ബോൾസിൻ്റെ ഇടയിലേക്കായിട്ട് ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറേ ചെറിയ ഷുഗർ ബോൾസിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ ഒരു ഷുഗർ ബോൾ വരുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ആദ്യം ഇട്ട പോലെ നിറച്ചിട്ട് കൊടുക്കാണ്ട് കുറച്ച് മാത്രം അവിടെ ഇടയ്ക്ക് ആയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിലേക്ക് ഇതുപോലത്തെ ബട്ടർഫ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ്. 1 ന് 15 രൂപയാണ് തോന്നുന്നു റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു പാക്കറ്റ് മേടിക്കുന്ന സമയത്ത് കുറച്ച് റേറ്റ് കുറവായിരിക്കും. ഇത് സിംഗിൾ പീസ് മേടിക്കുന്ന സമയത്ത് 15 രൂപേൻ്റെ ഉള്ളിലാണ് ഒരു പീസിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു കേക്കിൻ്റെ അതേ കളറിലുള്ള ഒരു ബട്ടർഫ്ലൈ ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇങ്ങനെ കേക്കിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇത് മെറ്റീരിയൽ വരുന്നത് പേപ്പറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കേക്ക് കൊടുക്കാനാകുന്ന ആ ഒരു സമയത്ത് ഇതുപോലത്തെ ബട്ടർഫ്ലൈയിലും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പേപ്പർ ഇങ്ങനെ ഒരുപാട് സമയം ഫ്രിഡ്ജിലെല്ലാം വെക്കുന്ന സമയത്ത് ഒരു തണുത്ത പോലെയാവില്ലേ, അതുകൊണ്ട് കേക്ക് കൊടുക്കാനാകുന്ന സമയത്ത് ഇതുപോലെ ബട്ടർഫ്ലൈസ് എല്ലാം വെച്ച് കൊടുത്താൽ മതി. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള പേപ്പറൊക്കെ തന്നെയാണ്, എന്നാലും ഫ്രിഡ്ജിൽ വെക്കുമ്പം കുറച്ചൊന്നിങ്ങനെ ഒരു തണുത്ത പോലെയാവും. ഇനി കേക്കിലേക്കായിട്ട് ഇതുപോലെ ഒരു ടോപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഹാപ്പി ബർത്ത്ഡേ. ഇനി വൈറ്റ് ഫോണ്ടൻറ്റിൽ ലെറ്റർ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ നെയിം എഴുതി കൊടുക്കുന്നത്. കേക്കിൻ്റെ ഫ്രണ്ടിലേക്കായിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് കേട്ടോ നെയിം എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ടോപ്പർ അയച്ചതിന് ശേഷം 10x10 ബോക്സിലാണ് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ടോപ്പർ ബോക്സിൻ്റെ പുറത്തേക്ക് അയറ്റി വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ടോൾ കേക്കിൻ്റെ ബോക്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബോക്സിൻ്റെയും കൂടെ പൈസ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഈ ഒരു കേക്ക് ഭയങ്കര ഹൈറ്റ് ഇല്ലാത്ത കാരണം 10x10 ബോക്സിൽ പിടിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്കിത് വിൻഡോ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ടുള്ള നെയിം ഇതുപോലെ കേക്കിൻ്റെ ഫ്രണ്ടിലേക്കായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഫോണ്ടൻറ്റിൽ വണ്ണിന്ന് കട്ട് ചെയ്തിട്ട് കേക്കിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡൻ ഡസ്റ്റും ഇവാപറേറ്റർസും കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു ലിക്വിഡ് ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കേക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെ ഇങ്ങനെ കേക്കിൻ്റെ വീഡിയോസ് എല്ലാം കാണാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.